നീ എവിടെയാണ്? ദൈവം ഇന്ന് ആദാമിനോട് ചോദിക്കുന്നു. നമ്മുടെ കർമ്മഭൂമിയിലെത്തി ദൈവം ചോദിക്കുകയാണ്, നീ അവിടെ എന്ത് ചെയ്യുന്നു? പാപഫലമാണ് ജീവിതഭാരവും തൊഴിലും അധ്വാനവും ഞെരുക്കങ്ങളും എന്ന് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നിന്ന് നമുക്ക് തോന്നിയേക്കാം. 3:9-24 പറുദീസ നഷ്ടം. നമ്മെ പറുദീസയിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയിട്ട് ദൈവം അവിടെ അഗ്നിമയന്മാരായ മാലാഖമാരുടെ ഇടയിൽ ഉജ്ജ്വലനായി വിരാജിക്കുകയാണെന്നാണോ? അല്ലേയല്ല. നീ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് തൻ്റെ മക്കളെ തേടി അവിടുന്ന് എന്നും വരുന്നുണ്ട്, കണ്ടെത്തുന്നു, തിരിച്ചെടുക്കുകയും ചെയ്യുന്നു. പറുദീസ നേട്ടമാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ അവസാന വാക്കുപോലും. വിശുദ്ധ ഐറേനിയസ് പ്രസിദ്ധമായി പ്രഖ്യാപിച്ചതുപോലെ, മനുഷ്യന്റെ പൂർണ്ണതയാണ് ദൈവത്തിന്റെ മഹത്വം, ദൈവിക ദർശനമാണ് മനുഷ്യന്റെ മഹത്വവും. കഠിനമായ ഒരു ഞെരുക്കത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈജിപ്തിൽ നിന്ന് തന്റെ ജനത്തെ ദൈവം പുറത്തേക്ക് കൊണ്ടുവന്നത്. ഭൗതിക അധ്വാനങ്ങൾ ആത്മാവിനെ ശ്വാസം മുട്ടിച്ചു കളയുന്ന ഈജിപ്ത്, അവിടെ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവർ പച്ചില തഴപ്പുകളിലേക്കും തണൽ വീതികളിലേക്കുമല്ല നടന്നു കയറിയത്. പക്ഷേ ദൈവം അവരുടെ കൂടെ എന്നും ഉണ്ടായിരുന്നു, രാത്രിയും പകലും എന്നോണം. വിജനത ഊരിയിടുന്ന മരുഭൂമിയിലേക്കാണ് അവരിറങ്ങിയത്. മരുഭൂമി, ദേബാർ, ദൈവവചനത്തിനും അതേ പേര് തന്നെയാണല്ലോ. ഇന്ന് നാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവമുഖത്തു നിന്ന് വരുന്ന ഓരോ വചനത്താലുമാണ് ജീവിക്കുന്നത്. മത്തായി 4:4. മരുഭൂമി വിജനതയല്ല, ദൈവവചനത്തിന്റെ പെരുങ്കടൽ തന്നെയാണ്. ഇന്ന് മർക്കോസ് 8:1-10 കർത്താവ് അപ്പമർദ്ദിപ്പിക്കുന്ന ഭാഗത്ത് അതൊരു വിജനപ്രദേശം എരമേയ ആണെന്ന് പറയപ്പെട്ടിരുന്നു. പഴയ നിയമ ഇസ്രായേലിന്റെ ഓർമ്മയാണിത്. 6 അപ്പമർദ്ദിപ്പിച്ചപ്പോഴുള്ള പച്ചപ്പുൽപ്പുറങ്ങളല്ല ഇവിടെയുള്ളത്. അവിടെയാണ് നാഥൻ അപ്പം വാഴ്ത്തി വിഭജിച്ച് നൽകിയത്. സ്വർഗത്തിലേക്ക് നോക്കി കണ്ണുകൾ ഉയർത്തി അപ്പം വാഴ്ത്തുന്നതിനെ മർക്കോസ് എവുക്കരിസ്റ്റെയിൻ എന്നാണ് പറയുന്നത്, നന്ദി എന്നർത്ഥം. എന്നാൽ പരിശുദ്ധ കുർബാന എവുക്കരിസ്റ്റിയായുടെ സജീവമായ ഒരു ഓർമ്മ കൂടിയാണിത്. അന്ന് മരുഭൂമിയിൽ മന്ന എന്ന പോലെ നമ്മുടെ ജീവിത മരുതലങ്ങളിൽ ആത്മാവിന്റെ ഭോജനം പരിശുദ്ധ കുർബാന. അത് അവന്റെ കാരുണ്യത്തിന്റെ ഉറവാണ്. എനിക്ക് ഈ ജനത്തെ കണ്ട് അനുകമ്പ തോന്നുന്നു, ഇന്ന് നാഥൻ ശിഷ്യന്മാരോട് പറയുന്നുണ്ടല്ലോ. ഇന്ന് സങ്കീർത്തനം 90 തലമുറ തലമുറയായി കർത്താവെ അവിടുന്നായിരുന്നു ഞങ്ങളുടെ ആശ്രയം. മോശയുടേതെന്ന് പറയപ്പെടുന്ന ഒരേ ഒരു സങ്കീർത്തനമാണിത്. ദിവസത്തിന്റെ ആരംഭത്തിൽ ഒരു ദിനത്തിന്റെ ക്ലേശങ്ങളിലേക്കും ബദ്ധപ്പാടുകളിലേക്കും നാം കാലെടുത്ത് വയ്ക്കും മുൻപ് പാടുന്നതാണിത്, ഒരു പ്രഭാത കീർത്തനം. അങ്ങയുടെ മഹത്വം ഞങ്ങളിൽ നിറഞ്ഞ് ഞങ്ങളുടെ കരവേലകളെയും അധ്വാനങ്ങളെയും പ്രയത്നങ്ങളെയും സുസ്ഥിരമാക്കണമേ, സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്. മത്തായി 5:16 പറയും, നിങ്ങളുടെ സത്പ്രവൃത്തികൾ മനുഷ്യരുടെ മുൻപിൽ ദൈവിക പ്രകാശമായി വിളങ്ങട്ടെ, അവർ അത് കണ്ട് ദൈവത്തെ സ്തുതിക്കട്ടെ. അതിനാൽ നമ്മുടെ കരവേലകളും അധ്വാനവും ദൈവമഹത്വത്തിന്റെ വിളംബരം തന്നെയാണ്. നമ്മുടെ ദിനങ്ങൾ വയൽപ്പൂവ് പോലെ കൊഴിയുമ്പോഴും ദൈവം കാലാകാലങ്ങളോളം സുസ്ഥിരനായി വാഴുന്നു. എന്നിട്ടും നാഥൻ നമ്മുടെ മർമ്മരങ്ങളും ഇലയനക്കങ്ങളും അറിയാതെ പോകുന്നില്ല. 2 Petros 3:8 ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മോട് പറയും, ദൈവത്തിനായി ക്ഷമയോടെ കാത്തിരിക്കാൻ. നമ്മുടെ അധ്വാനങ്ങൾ നിത്യജീവന്റെ പാതയുമായി മാറുകയാണ്. കാരണം നമ്മൾ വിശന്ന് വയറൊട്ടി വന്നപ്പോൾ അവൻ നമ്മെ വെറും കൈയോടെ പറഞ്ഞയക്കാതെ വിശിഷ്ടമായ വിഭവങ്ങൾ തന്നു പോറ്റി.